എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ളത്. വേറൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഒരു തമാശ റോളെടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും, ഞാൻ അവിടെ ചെല്ലും. ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ സംഭവം. അവിടെ ചെല്ലും ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ്. അങ്ങനെ ഒരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിലില്ല. അനുസ്മരിക്കുക എന്ന് പറയാൻ ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കും, നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം കഴിഞ്ഞ. എല്ലാം അങ്ങനെ തന്നെയാണ്, നേരെ ഓപ്പോസിറ്റാണ്. ചെവിയിൽ വന്നിട്ട് മറ്റേ കഥയും കൂടെ ഒന്ന് പറ. ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, സിനിമ എഴുതാൻ പേന എടുക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത്. അത് പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് സാറാണ്. അദ്ദേഹത്തിന് ഇന്നസെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ ഇന്നസെന്റ് അടുത്ത് പണ്ട് പറയാറുണ്ട്, നിങ്ങൾ ബഷീറിനെ പോലെയാണ്, നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട്, എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട്. അപ്പം അങ്ങനത്തെ കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ ഇന്നസെന്റിൻ്റെ കളിയൊക്കെ വരുന്നു. പക്ഷെ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി. അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ്. നിങ്ങൾ എഴുതൂ എഴുതൂ എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും ചിരിക്കും പിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെന്റ് എഴുതിയത്. അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെന്റ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ മഴവിൽക്കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെന്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത്. ഡബ്ബ് ചെയ്യാമെന്നാലും നമ്മൾ ഇന്നസെന്റ് പറയുന്നത് 5 ദിവസം ഷൂട്ടിങ്ങിനും 10 ദിവസം ഡബ്ബിങ്ങിനും വേണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ ഡബ്ബ് ചെയ്യാൻ കുറച്ച് പുള്ളിക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പം മഴവിൽക്കാവടി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു ഒരു ഒരു വലിയ സീൻ കിഴക്കാന്തുടിയിൽ ചങ്ങനക്കുട്ടി മേനോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ 1.5 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ പറയപ്പോൾ ഞാൻ അകത്ത് കയറി വന്നിട്ട് ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ്. മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ്, ഈ തടസ്സം മാറിക്കെട്ടാൻ. പുള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത്, നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരറ്റ് എനിക്ക് തരാൻ? എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടുന്നതിന് പകരം ഇത്രയും വലിയൊരു ക്യാരറ്റ് തന്നിട്ട് പിന്നെ എന്നെ നിങ്ങൾ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലും പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിൻ്റെതായുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കഥ ഇത് സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്നസെന്റ് വിളിച്ച് ചോദിക്കും. ചിലപ്പോൾ ഇന്നസെന്റ് പറയാം വിട്ടേ കിട്ടാം പറയും. എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെന്റ് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെന്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെന്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ആ ഗൂർക്കയുടെ പേര് ഇന്നസെന്റ് പറഞ്ഞതാണ്. രാംസിംഗ്, ഭീംസിംഗ് കാപ്പേട്ട രാംസിംഗ്, അദ്ദേഹം പറഞ്ഞ പേരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നസെന്റിൻ്റെ ഒരു വേർപാടാണ്. ഞാനെപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെന്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് മരണം മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെന്റ്.